കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയായിരുന്നു. അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ PSC റിലീസ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് നോക്കാം. മുൻപ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തതാണ്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്ക് കാറ്റഗറി നമ്പർ 296/2023 ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കം തന്നെ 55,200 രൂപ മുതൽ 115,300 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അന്നിതിന് 3 വേക്കൻസി ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ഫോറസ്ട്രി ഫ്രം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. സോ ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ 296/2023 തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ലിസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. ശമ്പളവും കാര്യങ്ങളൊക്കെ നമ്മളന്ന് അന്നും അതുപോലെ തന്നെ ഇപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ്. സോ ഈ ഒരു ലിസ്റ്റിൽ നിരവധി പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കട്ട് ഓഫ് കാണാൻ സാധിക്കും. ദി കാൻഡിഡേറ്റ് ഹു ഹാവ് സ്കോർഡ് 28 മാർക്ക്, 28 മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ സ്കോർ ചെയ്തിട്ടുള്ളവർ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിരവധി ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആകെ 3 വേക്കൻസി ആയിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ നിരവധി പേർ ഇതിൽ ഉൾപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ PSC അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഏത് കാലം വരുമെന്നുള്ളതിൽ ഒരു ആശങ്ക ഉണ്ടെങ്കിലും അപേക്ഷിക്കാവുന്ന കാര്യത്തിൽ ഒരു മടി കാണിക്കാതിരിക്കുക. എന്തായാലും ഇതാണ് ഇതിൻ്റെ കട്ട് ഓഫ്. ഈ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.